ഹായ് ഹലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ 1000 വ്യൂസിന് യൂട്യൂബ് എത്ര പൈസ കൊടുക്കുന്നു എന്നതാണ്. അപ്പം 1000 വ്യൂസിന് യൂട്യൂബേഴ്സിന് എത്ര കൊടുക്കുന്നു, അതുപോലെ എനിക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം, കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, എങ്ങനെ എത്രയാണ് വരുമാനം കിട്ടുന്നത്, ഒരു മാസം എത്രയൊക്കെ കിട്ടും, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോയിൽ ഞാൻ പറയാം എനിക്ക് എത്രയാണ് 1000 വ്യൂസിന് കിട്ടുന്നതെന്ന്. അപ്പൊ അത് പറയുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. ഇതില് വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല, വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. നമുക്ക് യൂട്യൂബിലെ ആഡ്സെൻസ് വഴി പൈസ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലെ ഒരു മെമ്പർ ആവണമെങ്കിൽ, യൂട്യൂബ് പറയുന്ന രണ്ട് ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. രണ്ട് ക്രൈറ്റീരിയ ഇതാണ്. ആദ്യത്തേത് 1000 സബ്സ്ക്രൈബർ, അതുപോലെ 4000 വാച്ചിങ് അവർ. അതായത് നമ്മുടെ ചാനലില് 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരിക്കണം, അതുപോലെ 4000 വാച്ചിങ് അവർ, അതായത് 240,000 മിനിറ്റ് ആളുകൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഇത് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എനബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യൂട്യൂബിന്റെ പോളിസീസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുക, അല്ലാതെ വേറെ എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല പണി കിട്ടും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 1000 സബ്സ്ക്രൈബറും 4000 വാച്ചിങ് അവറൊക്കെ ആക്കി യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവരത് റിജക്റ്റ് ചെയ്ത് കളയും. അത് റിജക്റ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ഇത്രയും 1000 സബ്സ്ക്രൈബർ പിന്നെ നമുക്ക് ആക്കിയെടുക്കാം, പക്ഷെ 4000 വാച്ചിങ് അവർ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് എത്തിക്കിട്ടുക. എന്നിട്ട് നമ്മൾക്ക് അത് റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ആദ്യമേ തന്നെ ശ്രദ്ധിച്ച് പെർഫെക്റ്റ് ആയി തന്നെ വീഡിയോസ് എല്ലാം ചെയ്യാം. അങ്ങനെ നമ്മൾ 1000 സബ്സ്ക്രൈബർ അതുപോലെ 4000 വാച്ചിങ് അവർ എന്നുള്ള ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. മൂന്ന് സ്റ്റെപ്പായിട്ടാണ് മോണിറ്റൈസേഷൻ പ്രോസസ്സ് പോകുന്നത്. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാം ഓക്കെ ആയി നമുക്ക് യൂട്യൂബിന്റെ മെയില് വരും. യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ അംഗമായി എന്ന് പറഞ്ഞ് യൂട്യൂബ് ടീമിന്റെ മെയില് വരും. അപ്പൊ നമുക്ക് എല്ലാം ഓക്കെ ആയി, പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിടണം. അതായത് നമ്മുടെ വീഡിയോസിൽ പരസ്യം വരണമല്ലോ, അപ്പൊ ആ പരസ്യം നമ്മൾ ഓൺ ചെയ്തിട്ടാലേ വരുള്ളൂ. അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസിന് മാത്രം ഓൺ ചെയ്തിടാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഓൺ ചെയ്തിടാം. അങ്ങനെ എല്ലാം ഓക്കെ ആയി, വീഡിയോസിലെല്ലാം പരസ്യം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് വരുമാനം വന്നു തുടങ്ങും. പിന്നീട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം വന്നു തുടങ്ങും. അത് എത്രയാന്നുള്ളതൊരു കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാ യൂട്യൂബേഴ്സിനും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് കുറവായിരിക്കാം, ചിലർക്ക് കൂടുതലായിരിക്കാം. അത് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നത്, എത്ര സമയം കാണുന്നു, അതുപോലെ എവിടെ നിന്നാണ് വ്യൂ വരുന്നത്, പബ്ലിക് ആയിട്ടാണോ, അതുപോലെ ആഡ് എത്ര സമയം പ്ലേ ചെയ്യിക്കുന്നു, ആഡിന്റെ സൈറ്റിൽ അവർ കയറുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാണ് വീഡിയോ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്നൊക്കെ കാണുമ്പോൾ അവിടെ മണി വാല്യൂ കുറവായതുകൊണ്ട് തന്നെ ഈ ഡോളറിന്റെ എമൗണ്ടും കുറവായിരിക്കും. അതേസമയം ഫോറിൻ കൺട്രിയിൽ നിന്നൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മണി വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ അതനുസരിച്ച് എമൗണ്ട് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യാണ്, പ്രോപ്പറായി വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്, അതുപോലെ കറക്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, നല്ല ടാഗ്, ഇതെല്ലാം കറക്റ്റ് കൊടുത്ത് ട്രെൻഡി ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പൈസ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓപ്ഷനാണ്, വീട്ടമ്മമാർക്കും ഒക്കെ നല്ലൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്. കാരണം വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ, പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം തന്നെയാണ്. പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, വെറുതെ ഒന്നും നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷനും കിട്ടില്ല, അതുപോലെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും പറ്റില്ല. നന്നായി വർക്ക് ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പുറത്തു പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള നല്ലൊരു മാർഗം തന്നെയാണ് യൂട്യൂബ്. അതുപോലെ 1000 വ്യൂസിന് എനിക്ക് യൂട്യൂബ് തരുന്നത്
ഒരു ഏകദേശം എമൗണ്ട് പറയാം. കാരണം കറക്റ്റ് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു എമൗണ്ട് പല കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ പല യൂട്യൂബേഴ്സിനും പല എമൗണ്ട് ആണ്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസിൽ പല പല എമൗണ്ട് ആണ് ഓരോ വീഡിയോസിനും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരു ഏകദേശം എമൗണ്ട് പറയുകയാണെങ്കിൽ, മൊത്തത്തിൽ വീഡിയോസ് ഒന്ന് നോക്കുമ്പോൾ ഒരു ഏകദേശം എമൗണ്ട് പറയുകയാണെങ്കിൽ 1000 വ്യൂസിന് എനിക്ക് കിട്ടുന്നത് 2.something $ ആണ്. ചിലതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ചിലയിൽ കുറവാണ്. ഒരു കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല, അതെല്ലാം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഒരു ഏകദേശം എമൗണ്ട്. അപ്പം യൂട്യൂബിൽ ആഡ്സെൻസ് വഴി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.